അട്ടപ്പാടി യാത്രയ്ക്ക് ശേഷം നമ്മളെ ഷാജിക്കാന്റെ വീട്ടിലൊന്ന് പോയി വന്നതിന് ശേഷം രണ്ടു ദിവസം വീട്ടിൽ റെസ്റ്റ് എടുത്തു. പിന്നെ ഇതാ ഞാനും റിയാസ് ഭായും ഇറങ്ങുവാണ്. അടുത്തൊരു ചെറിയ പരിപാടി, ഒരു സുഹൃത്തുണ്ട് ബിബിൻ തോമസ്, അദ്ദേഹം കുറച്ച് കാലമായിട്ട് വിളിക്കുന്നുണ്ട്. നമുക്ക് ഇടുക്കിയിലൊന്ന് കറങ്ങാം, ഇടുക്കിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ വലിയൊരു പ്ലാൻ അല്ല, ഒരുപാട് ദിവസത്തെ പ്ലാനും ഇല്ല, ഇടുക്കി ഒരുപാടൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ കുറച്ച് സ്ഥലങ്ങൾ നമുക്കൊന്ന് കാണണം ഈ ഒരു യാത്രയിൽ. ഇപ്പോൾ ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പോൾ വെട്ടത്തൂരാണ് സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. വെട്ടത്തൂർ, അതായത് നാട്ടിൽ നിന്ന് പെരിന്തമണ്ണ പോകുന്ന വഴിക്ക് ഉള്ള ഒരു സ്ഥലമാണ് വെട്ടത്തൂർ. ഇവിടെ ഒരു ചെറിയൊരു ഡാമുണ്ട്. ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഏക അണക്കെട്ടാണ് അല്ലേ. അതായത് 68 ഈ ജലവിഭവ വകുപ്പ് ഇവിടുത്തെ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം സംഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഡാമാണ്. പക്ഷേ അത് നെൽകൃഷിയൊക്കെ കുറഞ്ഞ് ഇപ്പോൾ അതിന് പ്രാധാന്യമില്ലാതായി. എങ്കിലും ഇവിടെ കുറച്ച് പേരൊക്കെ അതൊരു ഒരു ടൂർ വരുന്ന പോലെ വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് അപകടാവസ്ഥയിലാണ്. ഞങ്ങൾ നോക്കുമ്പോൾ അങ്ങോട്ട് കയറാൻ പാടില്ല എന്നവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ കൈവരൊക്കെ തകർന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയ അപകടം സാധ്യതയുണ്ട്. നമ്മൾ തൽക്കാലം മുകളിലേക്ക് പോകുന്നില്ല. ഏതായാലും അതിൻ്റെ കൈവരൊക്കെ ശരിയാക്കിയിട്ട് അപകടാവസ്ഥ അല്ലാതാകുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ട് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇടുക്കി എന്നുള്ള കുറച്ച് വീഡിയോസ് ഇനി മുതൽ കാണാം. ഞാൻ റിയാസ് ബായ്ക്കൊപ്പം അഷ്റഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. പെരിന്തൽമണ്ണ എത്തിയിട്ടോ. പെരിന്തൽമണ്ണ നമ്മുടെ ജില്ല പാലക്കാട് ആണെങ്കിലും പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലാണെങ്കിലും നമ്മുടെ ഒരു ഹോം ടൗൺ എന്ന് പറയുന്നത് നമ്മള് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ടൗണ് പെരിന്തൽമണ്ണയാണ്. രണ്ടു തരത്തിലും ഇപ്പോൾ ഒരു മെഡിക്കൽ ആവശ്യങ്ങൾക്കാണെങ്കിലും വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമ്മൾ വരുന്നത് ഈ പെരിന്തൽമണ്ണ ടൗണിലേക്കാണ്. ഇവിടെ പാലക്കാട് കോഴിക്കോട് ബൈപ്പാസ് ഊട്ടി റോഡിനെ ക്രോസ് ചെയ്ത് പോകുന്ന ജംഗ്ഷൻ ഉണ്ട്. ഒരു ജംഗ്ഷൻ വരുമ്പോൾ 4 ഉണ്ടാവുമല്ലോ. 4 ഹോട്ടലാണ്, റെസ്റ്റോറൻറ്റ്സ്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ബിൽഡിങ്ങിലൊക്കെ കുറേ ഹോട്ടൽസാണ്. ഫുഡങ്ങാടി അല്ലെങ്കിൽ തീറ്റമുക്ക് എന്നൊക്കെ ഒരു പേരുണ്ട് ഈ സ്ഥലത്തിന്. അപ്പോൾ ഞാൻ ആ സംഭവം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഒരു ഹോട്ടൽ ചില്ലീസാണ്. ഇതാണ് ആദ്യം വന്ന ഹോട്ടൽ. അതിനുശേഷം ഈ ഭാഗത്ത് ഈ ഒരു കോർണറിൽ ഒരു ഹോട്ടൽ മസാലി ഉണ്ട്, മസാലി റെസ്റ്റോറൻറ്റ്. അതാണ് കോഴിക്കോട്ടേക്ക് പോകുന്ന റോഡ് ബൈപ്പാസ്. ആ കോർണറിലൊരു അബീസ് ബേക്സ് ഉണ്ട്, അതിൽ റെസ്റ്റോറൻ്റ് ഇല്ലാന്ന് തോന്നുന്നു, ബേക്സ് ആണ്. അതിൻ്റെ മുകളിലൊരു ഓംകാർ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഓംകാർ പ്യുർ വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റോഡ് അങ്ങനെ പെരിന്തൽമണ്ണ ടൗണിലേക്കാണ്. അതേ ഈ കോർണറിലൊരു ഫുഡ് കോർട്ട് ഉണ്ട്, എൻ്റെ പേര് ഫുഡ് സ്റ്റോറീസ് എന്നൊരു ഹോട്ടൽ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇതങ്ങൾ നേരെ പാലക്കാട്ടേക്കുള്ള റോഡാണ് ബൈപ്പാസിലത്തെ. ആ കാണുന്ന ബിൽഡിങ് ഒരു റൊമാൻസി ആൻഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇതൊക്കെ മെയിൻ വലിയ റെസ്റ്റോറൻറ്റുകളാണ്. ഇതിനപ്പുറം ഇതിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ ചെറിയ ബിൽഡിങ്ങുകളിലും ഒക്കെ ആയിട്ട് ഈ സ്ഥലത്തിന് വേറെയും കുറേ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ഫുഡങ്ങാടി. സംഗതി, ഒരു 5-8 ഹോട്ടൽ ഈ ഭാഗത്തുണ്ടെങ്കിൽ പോലും ഈ സമയത്ത് ഒരു 2 പൊറോട്ട കഴിക്കാൻ നോക്കുമ്പോൾ എവിടെ നിന്നും കിട്ടില്ല. ഇനിയിപ്പോൾ ഫോൺ വായിക്കുകയും ചെറിയ കട നോക്കണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഹോട്ടലിൽ നോക്കട്ടെ, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ യാത്ര തുടരാം. ഇതാണ് പെരിന്തൽമണ്ണയിലെ ജംഗ്ഷൻ, മെയിൻ ജംഗ്ഷൻ. ഊട്ടി റോഡിൽ നിന്ന് നമ്മളിപ്പോൾ വരുന്നത് നേരെ പോകുന്നത് പട്ടാമ്പി റോഡിലേക്ക്. നമ്മളെ ക്രോസ് ചെയ്യുന്ന റോഡാണ് കോഴിക്കോട് പാലക്കാട്. നേരത്തെ നമ്മൾ കണ്ടത് ബൈപ്പാസാണ്. ഇതാണ് കോഴിക്കോട് പാലക്കാട് മെയിൻ റോഡ്. നേരത്തെ പറഞ്ഞ പോലെ പെരിന്തൽമണ്ണ ഒരു കമേഴ്ഷ്യൽ സിറ്റിയാണ്. 100 മുമ്പ് തന്നെ പെരിന്തൽമണ്ണ ഒരു വാണിജ്യ കേന്ദ്രമാണ്. ജ്ഞാനപ്പാന എഴുതിയ പൂന്താനത്തിൻ്റെ ഇല്ലം, EMS ജന്മസ്ഥലമായ ഏലംകുളം എല്ലാം പെരിന്തൽമണ്ണക്കടുത്താണ്. ഫുഡങ്ങാടിയിലല്ലാതെയും നിരവധി വ്യത്യസ്തങ്ങളായ റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ. 4 സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഒരു മെഡിക്കൽ കോളേജും നിരവധി ചെറിയ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ഉള്ള പെരിന്തൽമണ്ണയെ ആളുകൾ മെഡിക്കൽ സിറ്റി എന്നും പറയാറുണ്ട്. പെരിന്തൽമണ്ണ പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോന്നു. ഇപ്പോൾ പട്ടാമ്പിയിലെത്തി കേട്ടോ. പട്ടാമ്പി മേലാപട്ടാമ്പി എത്തിയപ്പോഴാണ് എനിക്ക് ഒരു പഴയ ഓർമ്മ. ഇവിടെ ഈ കാണുന്നത് ശില്പചിത്ര കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. ഞാൻ എൻ്റെ ഒരു +2 കഴിഞ്ഞ ശേഷം കുറച്ച് കാലം ഈ KGTE വേണ്ട കോഴ്സുണ്ട്, ഫൈൻ ആർട്സിൽ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് കേരള ഗവൺമെൻറ്റിൻ്റെ. ആ കോഴ്സ് ഇവിടെ ഞാൻ പഠിക്കാൻ ചേർന്നിരുന്നു. അത് വേറൊരു കാരണം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തില്ല. അന്നത്തെ എൻ്റെ സുഹൃത്തായിരുന്നു, നിങ്ങൾ എൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് മുമ്പ്, ജഗദീഷ് നാരായണൻ.
എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷാഫി, ഞങ്ങളൊക്കെ ജഗദീഷിൻ്റെ നാട്ടിൽ നിന്ന് തന്നെയാണ്, പക്ഷേ ഷാഫി ഞാൻ പരിചയപ്പെടുന്നതൊക്കെ ഇവിടെ നിന്നാണ്. ഇവിടെ കുറച്ച് നല്ല, ഈ പറഞ്ഞ പോലെ കുറച്ച് കാലത്തെയാണെങ്കിൽ പോലും കുറച്ച് നല്ല ഓർമ്മകളുള്ള സ്ഥലമാണ് ശില്പചിത്ര കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. നമ്മളെ ഈ ഏരിയകളിലൊക്കെ മലപ്പെരിന്തമണ്ണ, എൻ്റെ നാട് ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ കുറേ കലാകാരന്മാരെ വളർത്തിയെടുത്തിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ശില്പചിത്ര കോളേജ് ഓഫ് ഫൈൻ ആർട്സ്. ഇനി പട്ടാമ്പിന്ന് ഭാരതപ്പുഴ കടന്ന് കുന്നംകുളം വഴിയാണ് നമ്മൾ തൃശ്ശൂർ പോകുന്നത്. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ മൂന്ന് ജില്ലകൾ കൂടിച്ചേരുന്നൊരു ഭാഗത്താണ് പാലക്കാട് ജില്ലയിലായിട്ട് പട്ടാമ്പി ഉള്ളത്. പാലക്കാട്ടെ കൽപ്പാത്തിയിലെ വൈഷ്ണവ ബ്രാഹ്മണരെ പൊതുവെ പട്ടന്മാർ എന്ന് വിളിക്കാറുണ്ട്. പട്ടന്മാരുടെ അമ്പി എന്ന അർത്ഥത്തിൽ ഇവിടുത്തെ വിഷ്ണു ക്ഷേത്രത്തെ പട്ടാമ്പി എന്ന് വിളിച്ചതിലൂടെയാണ് ഈ സ്ഥലത്തിനും ഈ പേര് വന്നത്. ഇവിടെ നമ്മൾ ഇടത്തോട്ട് തിരിയണം. പട്ടാമ്പി, നമ്മൾ പട്ടാമ്പി വിടുവാണ്. ഇതാണ് ഭാരതപ്പുഴക്ക് കുറുകെയുള്ള പട്ടാമ്പി പാലം. ഈ പാല ശരിക്കും നല്ല ഹൈറ്റ് ഉള്ള പാലാണ് കേട്ടോ. അത്യാവശ്യം നല്ല വീതിയുണ്ട് ഈ പുഴയ്ക്ക് ഇവിടെ. പക്ഷേ എങ്കിൽ പോലും ഈ പാലത്തിൻ്റെ മുകളിൽ വെള്ളം വരാറുണ്ട് ചില സമയത്ത്. ഈ പാലത്തിൻ്റെ മുകളിൽ വെള്ളം വന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു, അതായത് ഒരു ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിർത്തേ. നമ്മളിപ്പോൾ തൃശ്ശൂർ എത്താറായി. ഇവിടെയൊക്കെ നല്ല മഴയുടെ ലക്ഷണമുണ്ട്. ആക്ച്വലി രണ്ട് ദിവസം മുമ്പ് പുറപ്പെടാനിരുന്നാണ് കേട്ടോ. അപ്പോൾ വാഗമണ്ണിലൊക്കെ നല്ല മഴയാണെന്ന് പറഞ്ഞിട്ട് ബിബിൻ ബ്രോ വിളിച്ചു. അതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചാണ്. പക്ഷേ അപ്പോൾ ഇന്നലെയൊക്കെ നാട്ടിൽ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് പുറപ്പെടാനൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ തൃശ്ശൂരൊക്കെ എത്തുമ്പോൾ എന്താ നല്ല മഴ ലക്ഷണമുണ്ട്. ഇരിങ്ങാലക്കുഴ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് നോബിൾ. അദ്ദേഹത്തെ ഒന്ന് കാണണം. പറ്റുവാണെങ്കിൽ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മുടെ ബിബിൻ ബ്രോനോട് അങ്ങോട്ട് വരാൻ പറയണമെന്ന് വിചാരിക്കുന്നത്. തിരിങ്ങാലക്കുട കഴിഞ്ഞിപ്പോൾ കല്ലേറ്റുങ്കരക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടേക്ക് എത്തിയപ്പോഴേക്ക് നല്ല മഴ. ഒരു പാലത്തിന് മഴ പെയ്താൽ കുഴപ്പമില്ല. അതെ, ഇറക്കൊന്ന് പുറത്തിറങ്ങാൻ സമയം തന്നാൽ മതി. നല്ല സുഖമുണ്ട് മഴയത്ത് ഇങ്ങനെ പതുക്കെ ഡ്രൈവ് ചെയ്യാൻ. നമസ്കാരം. ഭയങ്കര യാത്രയിലുള്ളല്ലോ കൂടെ. ഇദ്ദേഹമാണ് നോബിൾ. നോബിൾ നമ്മൾ കഴിഞ്ഞ വീടിലേക്ക് കണ്ടു. എന്റെ വണ്ടി ബാക്കിൽ എടുത്തോളൂ. വിളിക്കുന്നുണ്ട് ഞങ്ങള് ഫ്രണ്ട്സാണ്, പക്ഷെ കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹത്തെ വിശദമായിട്ട് കാണാൻ അവിടെ വണ്ടി നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ആയിരിക്കണം. അപ്പൊ അയാളെ ഫോളോ ചെയ്യണം. ഈ ഭാഗമൊന്നും എനിക്ക് പരിചയമല്ല. വണ്ടിനെ പിന്നാലെ പോ. അപ്പൊ നമ്മളിവിടെ എത്തി. ഇദ്ദേഹമാണ് നോബിൾ. നോബിൾ ജയരാജ് അല്ലേ? യെസ്, നോബിൾ ജയരാജ്. ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നേക്കണത്, ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞേക്കണത് നമ്മുടെ സുഹൃത്ത്. അപ്പൊ അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്യണം നമുക്കപ്പോ. എന്നെ ക്ഷണിക്കണം, ക്ഷണിക്കൂ. നമുക്ക് ഇദ്ദേഹത്തിന്റെ സ്റ്റുഡിയോ ഒക്കെ ഒന്ന് കാണാം. അടിപൊളി സെറ്റപ്പ് ആട്ടോ. നമ്മളെ പോലെ ഒന്നല്ല, നമ്മളൊക്കെ സിമ്പിൾ ഗോഡൗണ്. അസിസ്റ്റന്റ് അലക്സേനെ വെച്ചിട്ടുള്ള പരിപാടിയാണ് കംപ്ലീറ്റ്. കട്ടൻ ചായ എടുത്തോളൂ, വേറെ ഒന്നും ധരിക്കണ്ട. അതല്ലേ അലക്സേണ്ട് ഇവിടെ അസിസ്റ്റന്റ്. പുള്ളിക്കാരിയാണ് സകല പണിയും ചെയ്യുന്നത് അല്ലേ? സ്വന്തമായിട്ട് ജോലി ഒന്നും ചെയ്യുന്നില്ല. വേറെ എന്തൊക്കെയാ അലക്സേല്? അലക്സേന്റെ ഒരുപാട് ഇവിടുത്തെ എല്ലാ ഹോം ഓട്ടോമേഷൻ സിസ്റ്റംസും മൊത്തം ഇതിലാണ് വർക്ക് ചെയ്യുന്നത്, ഇൻക്ലൂഡിംഗ് എ സി അടക്കം. ലൈറ്റിംഗ് അലക്സ, ടേൺ ഓഫ് സീലിംഗ് ലൈറ്റ്. അപ്പൊ നമുക്ക് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ആ ലൈറ്റ് മാത്രമാണ് ഇപ്പൊ ബാക്കി ആയിട്ടുള്ളൂ. അതും കൂടി ഇപ്പൊ ടോട്ടൽ നമ്മൾ പുറത്തിറങ്ങി പോവാണെങ്കിൽ നമ്മൾ അലക്സ ടേൺ ഓഫ് ഓഫീസ് എൻറ്റയർലി സാധനം. നമ്മൾ ലൈറ്റും ഉള്ളതെല്ലാം സ്വിച്ചസ് എല്ലാം എൻറ്റയർലി അങ്ങോട്ട് ബ്ലോക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് പുറത്തേക്ക് പോയി പിറ്റേഴ്സും വരുമ്പോൾ നമുക്ക് ഓൺ ചെയ്യാൻ പറഞ്ഞാൽ പഴയ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് അടിപൊളി സാധനമാണ്. ഇപ്പൊ ഞാനൊക്കെ ഇത് കുറെയായിട്ട് കേൾക്കുന്നു, പക്ഷെ നമ്മളൊന്നും യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ യൂസ് ചെയ്യാണെങ്കിൽ എല്ലാവർക്കും അത്ര നല്ല ഈസി സംഭവമാണ്. പക്ഷെ ആരും യൂസ് ചെയ്യുന്നത്, അധികം യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. വൺ സെലക്സ് യൂസ് ചെയ്താൽ നമ്മൾ ശരി അഡിക്റ്റ് ആവുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം കൂടുതൽ മടിയനാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. അലക്സ ടേൺ ഓൺ സീലിംഗ് ലൈറ്റ്.
ഓക്കെ ഓക്കെ താങ്ക് യു അലക്സ. ഇത് ലാപ്പ് അല്ലേ, എഡിറ്റ് ചെയ്യുന്ന ലാപ്പ്. ഒരു സോണിയുടെ വലിയ ടി വി വെച്ചിട്ടുണ്ട്, കുറെ മൻ ഒരു ആംപ്ലിഫയർ ഒക്കെ ഉണ്ട്. ചെറിയ ഓഡിയോയിലൊന്നും തൃപ്തിയാവില്ല. ക്യാമറകളൊക്കെ കണ്ടോ, ഒരു ഒരു ബ്ലോഗറുടെ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന ഒരു ഗോപ്രോ, മാക്സിമം പോയി കഴിഞ്ഞാൽ G7X. ഇത് കണ്ടോ, ഒരുപാട് ചാനലുകൾ ചെയ്യുന്നുണ്ട്, വീഡിയോ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. വീഡിയോ പേരിൽ ഇങ്ങനെ അതില്ലെങ്കിൽ നമുക്ക് നടക്കില്ല, അങ്ങനത്തെ ഒരു ശരിയാവില്ല. അതുകൊണ്ടാണ് അപ്പൊ ബ്ലോഗ് എപ്പോ സീരിയസ് ആവുന്നേ. ബ്ലോഗ് മടി കാരണം കൊണ്ട്, ഇതിന്റെ പണി കഴിയുമ്പോൾ ഇതിലേക്ക് മടി വരും. അത് കാരണം അങ്ങനെ വരാൻ പറ്റാറില്ല. എന്തായാലും നിങ്ങൾ ഇന്നിപ്പോ എവിടെ യാത്ര പറഞ്ഞേ? ഇന്നിനി അദ്ദേഹം വരണം, ബിബിൻ വരണം. എന്നിട്ട് ഞങ്ങള് ഏറ്റുമാനൂരാണ് സ്റ്റേ. പുള്ളി വരുന്നവരുടെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണം. നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പുറത്തിറങ്ങിയാലോ. കത്തിക്കഴിഞ്ഞു, ഭയങ്കര അല്ലേ. ഇതാണോ ഇദ്ദേഹം ഓരോ വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള കുറെ സാധനങ്ങൾ വാങ്ങിച്ചത്? ഇത് ഇതിനെന്താ റിഫ്ലക്ടറോ? ഇത് റിഫ്ലക്ടർ ആമസോണിൽ അവൈലബിൾ ആണ്. 1200 രൂപ വിലയുള്ളൂ. ഭയങ്കര വ്യത്യാസം. ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലേക്ക് നമുക്ക് ഭയങ്കര ഡിഫറൻസ്. നമുക്ക് അഡീഷണൽ ലൈറ്റ്സിന്റെ ഒന്നും ഗോൾഡൻ എഫക്ട് ആണ് കൊടുക്കുന്നത്. ഇത് ഇപ്പുറത്ത് ഗോൾഡനും ഇപ്പുറത്ത് നമുക്കൊരു സിൽവർ എഫക്ട് വേണമെങ്കിൽ ബാക്ക് സൈഡ് തിരിച്ചിട്ടതിനു ശേഷം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ടെക്നോളജി വശമായിട്ടുള്ള സംഭവമാണ്. വീഡിയോ പ്രൊഡക്ഷനുമായിട്ടുള്ള സകല സംവിധാനം, ഇനിയിപ്പോ വണ്ടി കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ഈ കാർ ഇങ്ങനെ തന്നെ സെറ്റ് ആയിരിക്കും. നമ്മൾക്ക് യൂട്യൂബ് ചാനലിന്റെ എ ടു സെഡ് പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയും കൂടെയാണ്. നമ്മൾ അവരെ നമ്മൾ യൂട്യൂബർ ആക്കി ഇറക്കണം. നമ്മളിപ്പോ എല്ലാവരും അങ്ങനെയാണ്, സ്റ്റാർട്ടിങ്ങിൽ വരെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാ സാധനം ചെയ്ത് കൊടുക്കുക, എഡിറ്റിങ്ങോ അല്ലെങ്കിൽ പോയി ഷൂട്ട് ചെയ്ത് കൊടുക്കുന്ന അതോ വീഡിയോ പ്രൊഡക്ഷനോ, ഹോൾ ഇൻ വൺ. നമ്മൾ ഹോൾ ഇൻ വൺ പ്രോഡക്റ്റ് ആണ്. യൂട്യൂബിന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. അത്യാഹിത വിഭാഗം, അങ്ങനെ വേണമെങ്കിൽ പറയാം. അവിടെ എന്താ അച്ഛൻ? അച്ഛൻ അവിടെ മറ്റേ ജാതിക്ക പൊട്ടിക്കുന്നു എന്നുള്ളതാണ്. ജാതിക്ക പൊട്ടിക്കുന്ന ഈ ജാതിക്ക നമ്മള് കൊടുക്കുമ്പോഴേ അച്ഛൻ അത് പൊട്ടിച്ച് ഉള്ളിലുള്ള പ്രോഡക്റ്റ് മാത്രം എടുത്ത് കൊടുക്കണെങ്കിൽ അതിന് ഒരു കോസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, വേറെ വിലയാണ് അല്ലേ. ജാതിക്ക ഉണക്കിയിട്ട് ഉണക്കിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കൊടുക്കുമ്പോൾ ഇതാണ് ശരിക്കും ഉപയോഗിക്കുന്ന സാധനം. ഇതിനല്ലേ നമ്മൾ ഇങ്ങനെ കളിന്ന് വാങ്ങുന്ന സംഭവം. ഇത് ഇവിടെ തന്നെ കൊടുക്കോ? ഇവിടെ നിറയുണ്ടോ ജാതി മരം? ഇവിടെ അതോ കൃഷിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്? 80-90 ആണല്ലേ. ഓക്കെ ഓക്കെ, ഈ ഭാഗത്ത് ഒരുപാട് ആളുകൾ ഇത് എന്റെ കൃഷി എല്ലാ ആൾക്കാരും എല്ലാ ഭാഗത്തും ഇത് തന്നെയാണ് ഉണ്ടല്ലേ. ഈ വരുന്ന ആളാന്ന് തോന്നുന്നുണ്ട് നമ്മളെ ബിബിൻ, ബിബിൻ റാവ് ആണോ? അദ്ദേഹം തന്നെയാണ്. എൻട്രി പിടിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഞങ്ങള്. ഹായ്, ട്രിവാൻഡ്രത്ത് വരികയാണ്. എപ്പൊ ഇറങ്ങി? ഞാനൊരു 8 മണിക്ക് ഇറങ്ങി. ഇദ്ദേഹമാണ് നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ബിബിൻ. സുഖം? ഞങ്ങള് ഒരു 7 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ കുറെ നേരത്തെ എത്തി ഞങ്ങള്. ഇദ്ദേഹം നോബിൾ, ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പൊ ഇവിടെ വന്നതാണ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര്, ബിബിൻ വേൾഡ് ട്രാവൽ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇനി ഒരു 2-3 ദിവസം നമ്മൾ ഒരുമിച്ച് ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് കാണുന്നേ, ഇനി നമുക്ക് വിളിക്കാം. അപ്പൊ ഞങ്ങൾ വിട്ടാലോ? ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഞാൻ അടുത്തൊരു വരവിൽ കാണുന്നതുവരെ പ്രതീക്ഷയോടെ താൽക്കാലികമായി ഇവിടെ പറയുന്നു. എന്റെ ഗോപ്രോ, എന്റെ ഗോപ്രോ വാങ്ങി അതിനകത്ത് വാങ്ങി. ഇല്ല, അപ്പൊ നമ്മള് ബാഗെല്ലാം നമ്മുടെ ബിബിൻ ബ്രോയുടെ വണ്ടിയിലേക്ക് വെക്കണം. ഞാൻ ആ സ്റ്റൗ എടുത്തായിരുന്നു, അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ല അത് തന്നെ കുറ്റി, ചെറുതല്ലേ അതിന്റെ അവസ്ഥ എന്താ എനിക്ക് അറിയില്ല. യൂസ് ചെയ്യാൻ കിട്ടിയാ കിട്ടി, ഫുഡൊന്നും കിട്ടാൻ സാധ്യല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല വെള്ളം വാങ്ങി പോണോ? തപ്പി പിടിച്ച് മേടിക്കണ്ടേ? ഇതൊക്കെ നമ്മുടെ യൂട്യൂബിന്റെ ബ്ലോഗേഴ്സ് ആണ്, ട്രാവലാണ്.
വേറൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ പുറപ്പെടുകയാണ്. ഇതുണ്ടോ, ഗോപ്രോ ഹീറോ 8 ആണ്. ഞാനിത് വാങ്ങണമെന്ന് വിചാരിക്കുന്ന സാധനമാണ്. വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചായി, പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് വെറുതെ വീട്ടിൽ വാങ്ങി വെക്കണ്ടല്ലോ, വാങ്ങാറുന്നതാണ്. അപ്പൊ ഇപ്പോ ഇവിടെ വന്നപ്പോ നോബിൾ ബ്രോ ഇതൊന്ന് തന്നു, ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ട്രിപ്പിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം, എന്നിട്ട് ഈ ട്രിപ്പ് കഴിഞ്ഞ് ഉടനെ ഇത് വാങ്ങണം. അടിപൊളി ക്യാമറയാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും പോയാലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്. വണ്ടി കൂടെ തൽക്കാലികമായി വണ്ടിയെ സൂക്ഷിക്കുക. വണ്ടി കൊടുത്ത് ആൾട്ടോ കൊടുത്തിട്ട് ഗോപ്രോ 8 ആൾട്ടോ പണയം വെച്ച് ഗോപ്രോ 8 എടുത്തുകൊണ്ട് പോകുന്ന വ്യക്തി, അങ്ങനെ വേണമെങ്കിൽ പറയാം. തിരിച്ചു വന്നിട്ട് ഗോപ്രോ കൊടുത്താൽ ആൾട്ടോ തരുന്ന ഒരു വിരോധമില്ല. ഇങ്ങനെ എങ്ങനെ അങ്ങോട്ട് കയറ്റി വെക്കുന്നത്? മഴ കൊള്ളാതെ സൂക്ഷിച്ചോളാം. ആയിക്കോട്ടെ. അപ്പൊ ഓക്കെ, അപ്പൊ കൊറോണ ഷേക്കണ്ടില്ല. ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് അങ്ങോട്ട് ആൾട്ടോ എടുത്തിട്ട് ഏതാ വണ്ടി? ഫോർഡിന്റെ ഫിഗോ. ഫോർഡ് ഫിഗോയില് യാത്രകൾ തുടരുകയാണ്. ഇടുക്കി ഹൈ റേഞ്ചിലേക്ക് മുഴുവൻ കയറ്റം. ഇടുക്കിയുടെ കാഴ്ചകൾ നമുക്ക് ഫോർഡ് ഫിഗോയില് പോയിട്ട് കാണാം. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, ശരി. അപ്പൊ നമ്മൾ നോബിൾ ബ്രോയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങളുടെ വീട് ഇടുക്കിയിലെ കഞ്ഞിക്കുഴി എല്ലാരും ആലപ്പുഴ കഞ്ഞിക്കുഴി ഉണ്ട്, കോട്ടയം കഞ്ഞിക്കുഴി, കോട്ടയം കഞ്ഞിക്കുഴി കുറച്ചുകൂടെ ഫേമസ് ആണ്. ഇടുക്കി കഞ്ഞിക്കുഴി അധികം ആൾക്കാർക്ക് അറിയില്ല. കഞ്ഞിക്കുഴി പറയുമ്പോൾ എല്ലാരും ആദ്യം ചോദിക്കുന്നത് കോട്ടയത്ത് കഞ്ഞിക്കുഴിയാണ്. അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇടുക്കി കഞ്ഞിക്കുഴി. ഇതാണ് ഇടുക്കിയിലെ കഞ്ഞിക്കുഴി. ഇടുക്കിയില് കൊറേ കാലമായിട്ട് ഇടുക്കിയില് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇടുക്കിയിൽ നമ്മൾ ഈ മൂന്നാർ വെച്ച് വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇടുക്കി എന്ന് പറയുമ്പോൾ മൂന്നാറിലേക്ക് എല്ലാവരും പോകുള്ളൂ. അപ്പൊ ഇടുക്കിയിലെ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു മൂന്നാറിനേക്കാൾ ഒരു പിടി മുന്നിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥലമാണ് വാഗമൺ അല്ലേ? വാഗമൺ നല്ല സ്ഥലമാണ് എന്ന് പറയുന്ന ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ട് അവിടെ. അതായത് ഞാൻ മനസ്സിലാക്കി, ഇപ്പൊ ഞാൻ ഊട്ടി പോകുമ്പോ മറ്റേ ദിവസം കൊത്തഗിരി ഇല്ലേ, കൊത്തഗിരിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ ഊട്ടിയൊക്കെ നമ്മൾ പോകുന്നത് അവിടുത്തെ ക്ലൈമറ്റിനാണ്. ക്ലൈമറ്റ് എൻജോയ് ചെയ്യാൻ അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ കിട്ടാനാണല്ലോ. ആ സെയിം സാധനം കൊത്തഗിരിയിൽ നമുക്ക് കിട്ടും, എന്നാലോ ഊട്ടിയിലത്തെ ആ ക്രൗഡ് ഉണ്ടാവില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു മൂന്നാറിന്റെ ഒക്കെ ഒരു യഥാർത്ഥ ഫീൽ നമുക്ക് കിട്ടും, പക്ഷെ മൂന്നാറിന്റെ തിരക്കുണ്ടാവില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് നടക്കുന്നത്. വളരെ രസമായ ഒരു സ്ഥലമാണ്. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാല് എന്റെ കോളേജ് ജീവിതത്തിലൊക്കെ ഒരുപാട് സമയത്ത് അവര് വാഗമണ് വന്നു പോയിരുന്നു. പ്ലസ് ടു സമയത്തൊക്കെ നമ്മള് ഒരുപാട് കഥകളുണ്ട്, അതൊക്കെ പോകുന്ന വഴി നമുക്ക് പറയാം. എന്തായാലും എവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന അറിയില്ല, അത്ര കൃത്യമായി നമ്മള് കവർ ചെയ്യും. കൃത്യമായ പ്ലാൻ ഒന്നുമില്ല നമുക്ക്, എപ്പോഴത്തും എല്ലാ ട്രിപ്പിനെയും പോലെ തന്നെ. അപ്പോ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെടുന്നു, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണുന്നു. നമ്മളിപ്പോ പെരുമ്പാവൂരെത്തി. പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ ബിബിൻ ബ്രോയുടെ തട്ടകമാണ്, നമ്മുടെ സ്ഥലമാണ്, നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിനടുത്തായിട്ട്. അതെ അതെ, ഇദ്ദേഹം ആക്ച്വലി വീഡിയോ എഡിറ്റർ കം വീഡിയോഗ്രാഫർ ഒക്കെയാണ്. ഇപ്പോൾ നിലവിലൊരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നത് അല്ലേ, പെരുമ്പാവൂരിലെ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഭക്ഷണം കഴിക്കാൻ കുറേ സമയം വെച്ചിട്ട് വൈകിട്ട് നമ്മൾ, അപ്പോൾ പുള്ളി അവിടുന്നേ പറഞ്ഞു നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് കഴിക്കാം, നമുക്ക് അവിടെ പരിചയമുള്ള ഹോട്ടലുണ്ടത്. അപ്പോൾ സംഭവം മനസ്സിലായി, ഇവിടെ വന്നപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. കൈ കഴുകി ടേബിളിൽ വന്നിരുന്ന് വെയിറ്റർ വന്ന് എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ തന്നെ പുള്ളി ഒറ്റയടിക്ക് പറഞ്ഞു ഇടിയപ്പം മട്ടൻ പൊട്ടി. ആ ഒരു കോമ്പിനേഷൻ ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ ഇടിയപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നൂൽപുട്ടെന്ന് പറയും, നൂൽപുട്ടും മട്ടൻ പൊട്ടിയും കൂടെ മിക്സ് ചെയ്ത സാധനമാണ്. അപ്പോൾ അതാ ഓർഡർ ചെയ്തിട്ടുള്ള സാധനം വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ പോട്ടി ഐറ്റംസ് ഞാൻ കഴിക്കല് കുറവാണ്, പക്ഷെ ഇത് നിങ്ങളിങ്ങനെ ഒറ്റയടിക്ക് ചാടിക്കാൻ പറഞ്ഞപ്പോൾ അതൊരു സാധനം ആയിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളീ കപ്പ ബിരിയാണി എന്നൊക്കെ പറയില്ലേ അല്ലേ, അതുപോലെ ഇടിയപ്പവും മട്ടൻ പൊട്ടിയും കൂടെ മിക്സ് ചെയ്തേക്കണം. അതിൽക്ക് സവാള ഉണ്ട്, കഴിച്ചു തുടങ്ങിക്കോ. റിയാസ് കഴിക്കുന്നത്? റിയാസേ ഇച്ചിരി കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ്, സത്യസന്ധമായിട്ട് പറഞ്ഞു കേട്ടോ. ഒന്ന് എനിക്ക് ഇടിയപ്പം നല്ല ഇഷ്ടമുള്ളതാണ്, മട്ടൺ ഞാൻ അത് അധികം കഴിക്കാറ്, രണ്ടും ചേർന്ന് പറയാം. അതൊന്ന് കഴിച്ചു നോക്കാം. സ്പൈസി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നമാണ് സ്പൈസി സാധനം, എനിക്ക് കുറച്ച് പ്രശ്നമാണ്. എന്തായാലും ഒരു മിനിറ്റ് ഇപ്പം പറയാം. പൈസ കൂടുതലാ
ടേസ്റ്റുണ്ട്, പക്ഷേ എരിവ് എരിവ് നല്ല കൂടുതലാണ്, എരിവ് ഇത്ര വേണ്ടിയതിലാവുള്ളൂ, ബാക്കി ഓക്കെയാണ് സംഭവം, ട്രൈ ചെയ്യാവുന്നതാണ്. ആ അത് ചിലപ്പോൾ പറഞ്ഞ് കുറക്കാൻ പറ്റുമായിരിക്കും. ഏ ഇടിയപ്പം മട്ടൻ പോട്ടിയും കഴിച്ചു കേട്ടോ, ആ മിക്സ് ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പോട്ടി മറ്റേ പോട്ടി നമ്മൾ കഴിക്കാറുണ്ട്, ആ ബീഫിന്റെ മട്ടൺ പോട്ടി ആദ്യമായിട്ടാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും കണ്ണിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളമൊക്കെ വന്നു തുടങ്ങി. അതായത് എനിക്ക് എന്റെ പ്രശ്നമായിരിക്കും, അതെ എനിക്ക് എരിവ് തീരെ ഇഷ്ടമല്ല, എരിവ് വളരെ കുറച്ചാണ് എനിക്കിഷ്ടം. പൊതുവെ എല്ലാ മസാലയും കുറച്ചാണ് എനിക്കിഷ്ടം. ഈ കോട്ടയ സൈഡിലേക്കൊക്കെ പ്രശ്നം മീൻകറി കഴിച്ചു കഴിഞ്ഞാൽ നല്ല എരിവോടെ കഴിക്കണം, ഷാപ്പിലെ കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിക്കൂടെയും മൂക്കിക്കൂടെ ഒക്കെ രണ്ട്. ആ എനിക്ക് ആലപ്പുഴ ഷാപ്പിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, രക്ഷയില്ലാത്ത പരിപാടിയാണ്. പെരുമ്പാവൂരിന്റെ ഒരു തനത് ശൈലിയിൽ അവർ വെച്ചേക്കുന്ന ഒരു സാധനം ഈ മട്ടൻ പൊട്ടി മിക്സ്. മിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ഇല്ലാത്ത, പക്ഷെ നമ്മൾ പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുന്നു. ഓർഡർ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇല്ലാത്ത ശരിക്കും, പക്ഷെ അവരത് ചെയ്തു തരും. പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചെറിയ തട്ടുകടകളുടെ ഒക്കെ ബോട്ടില്, ഇപ്പൊ എന്റെ നാട്ടില് അവിടെ എപ്പോഴും കാണുന്ന കപ്പ, കപ്പ എന്നല്ല പറയാ, പൂള, പൂള ബീഫ് എന്നുള്ള ബോർഡാ കാണാം. അതിനൊക്കെ പകരം ഇവിടെ കാണുന്ന ബോർഡ് പിടി, കോഴിപ്പിടി, കോഴിപ്പിടിയാണ്. ആ ഒരു ചേഞ്ച് നമ്മൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ എന്തായാലും ആദ്യത്തെ ഫുഡ് കുഴപ്പമില്ല, ബിബിൻ ബ്രോയെ പരിചയപ്പെട്ടതിന് ശേഷം ഇനി ഏറ്റുമാനൂരാണ് നമ്മൾ, ഏറ്റുമാനൂരെ പോകാൻ പോണെ. അവിടെ ചെന്നിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പോ മഴ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ എന്താവും നമ്മുടെ ട്രിപ്പിലെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ എന്ന് അറിയില്ല. പെരുമ്പാവൂരിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഏതാണ് റൂട്ട് നമ്മുടെ? നമ്മൾ നേരെ പെരുമ്പാവൂരിൽ മൂവാറ്റുപുഴ വന്നു, മൂവാറ്റുപുഴ പുത്താട്ടുപുഴം കുറുവലിങ്ങാട്, കുറുവലിങ്ങാട് വഴി ഇപ്പൊ നമ്മുടെ ഏറ്റുമാനൂരെത്തി. ഏറ്റുമാനൂർ ക്ഷേത്രമാണ്, പ്രശസ്തമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അല്ലേ, അതിന്റെ ഒക്കെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ വന്നിട്ട് നമ്മളിപ്പോ ഇവിടെ ബിബിൻ ബ്രോയുടെ ഒരു ഫ്രണ്ടിന്റെ ഹോട്ടലാണ് ഫോക്കസ് റെസിഡൻസി, അവിടെ റൂം എടുത്തിട്ടുണ്ട്. റൂമിലെത്തി, അപ്പൊ നമ്മൾ ഇവിടെ വന്ന് വണ്ടി വെച്ചതിന് ശേഷം നമ്മളൊന്ന് പോയിട്ട് ഫുഡ് രാത്രി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ അവിടുന്ന് കഴിച്ചത് ശരിക്കും ലഞ്ചിലേക്ക് പോയി. അപ്പൊ നമ്മള് കുറച്ച് ഒരു മൂപ്പൻസ് ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് പാർസൽ കൊടുത്തു. നമ്മുടെ 9 മണിയുടെ ഡൈനിങ് ഉള്ളു, പിന്നെ ടേക്ക് അവേ ആണ്. അപ്പൊ പാർസൽ വാങ്ങിക്കൊണ്ടുവന്ന് ഇനിയിപ്പോ അത് കഴിക്കണം, ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ ഇനിയുള്ളത് ഇതിപ്പോ നമ്മള് ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇവിടെ വരെ വന്ന ഒരു യാത്രയും ബിബിനെ പരിചയപ്പെടാൻ, മീൻസ് ഫോണിൽ കൂടി നമ്മളറിയാം, നേരിട്ട് കണ്ട് പരിചയപ്പെടലും കൂടി മാത്രമായിരുന്നു. അതുപോലെ നമ്മുടെ ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു സുഹൃത്ത് നോബൽ ബോയും പരിചയപ്പെട്ടു. അപ്പൊ അതിനകത്ത് വേറെ വലിയ കാഴ്ചകളൊന്നുമില്ല, ഇനിയുള്ളത് ബിബിന്റെ കയ്യിലാണ്. നാളെ മുതലാണ് നമ്മൾ ഇനി ഒരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളിലേക്ക് പോലെ, മഴ നമ്മളെ ചതിക്കില്ല എന്നൊരു വിശ്വാസത്തിൽ. അതെ, വലിയ പ്രതീക്ഷ ഒന്നുമില്ലാതെ നമ്മൾ അട്ടപ്പാടി പോയത്, പക്ഷെ അട്ടപ്പാടിയിൽ നിന്ന് കുറച്ച് നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായി. ആ അതുപോലെ തന്നെ മറ്റൊരു ഹൈ റേഞ്ച് പ്രദേശം ഇടുക്കി നിന്ന് കുറച്ച് വീഡിയോസ് എത്രത്തോളം കഴിയുന്ന അറിയില്ല. ആ അതെ അതെ, കാലാവസ്ഥയും ബാക്കി സംഭവങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല അനുഭവങ്ങൾ ഇവിടുന്ന് പകർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ വലിയൊരു ഭാഗം ബിബിൻ ബ്രോയുടെ കയ്യിലായിരിക്കുന്നത്. അപ്പോ റൂട്ട് റെക്കോർഡ്സ് വേർഷൻ ഓഫ് ഇടുക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തുടങ്ങാം. അതിന്റെ തന്നെ സെയിം മറ്റൊരു വേർഷൻ ബിബിൻ ബ്രോയുടെ ചാനലിലും വരും, ബിബിൻ വേൾഡ് ട്രാവൽ എന്നാണ് ആ ചാനലിന്റെ പേര്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം, അത് നോക്കി നോക്കുക. പുള്ളി ഒരു എന്താ പറയാ, പഠനം കഴിഞ്ഞ 10ാം ക്ലാസ് കഴിഞ്ഞ മുതല് എഡിറ്റിംഗ് ഫീൽഡിലാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി ചിലപ്പോ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും ചാനലിലെ വീഡിയോസ്. ഈ വെഡിങ് വർക്ക് ആണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്, കാരണം പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഇതിലേക്ക് കടന്നു വരുന്നു, അത് നിങ്ങളുടെ ഒരു സ്റ്റൈലിലേക്ക് എത്തി വരുന്നു. ഇത് ട്രാവൽ വീഡിയോ, നമ്മുടെ വീഡിയോ ആകുമ്പോൾ നമ്മൾ അലമ്പിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, എല്ലാവർക്കും കൊടുക്കുന്ന വീഡിയോ ആകുമ്പോൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്തോളി തള്ളിയിട്ടും. അതുകൊണ്ട് കുറച്ചുകൂടി സമയം കണ്ടെത്തി മാന്യമായിട്ട് ചെയ്യും, പക്ഷെ എന്നാലും നമ്മൾ പരമാവധി ചെയ്യുന്നുണ്ട്, എന്റെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാവുന്ന രീതിയിലാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലെ ട്രാവൽ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടില്ല. ഇനി വരുന്ന സീരീസുകളൊക്കെ കുറച്ചുകൂടെ പാഷനായിട്ട് എടുത്ത് നല്ല രീതിയിൽ ചെയ്യാൻ ഓർത്തോണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ എന്ത് തുറന്നു നോക്കാം, ബി ബി എൻ വേൾഡ് ട്രാവൽ ലിങ്ക് സപ്പോർട്ട് ചെയ്യണം, കാരണം നമ്മുടെ ഒരു സംരംഭമാണ്. അതേപോലെ തന്നെ ഈ എഡിറ്റിംഗും അതുപോലെ തന്നെ വീഡിയോഗ്രാഫി ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു, അപ്പൊ അങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നു, പാഷനായതുകൊണ്ട് വന്ന വ്യക്തി തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ ഇടുക്കി യാത്രകളൊക്കെ കണ്ട്. അതെ, അപ്പൊ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, ഞാൻ ലാപ്ടോപ്പ് ജസ്റ്റ് എടുത്തു, കുറച്ച് എഡിറ്റ് കണ്ടു. അപ്പൊ നാളെ രാവിലെ നേരത്തെ പുറപ്പെടുവാണ് പ്ലാൻ ചെയ്യുന്നത്, എങ്ങിട്ടാ എന്താണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല, അതൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അങ്ങനെ പോകും. അപ്പൊ കൂടെ ഉണ്ടാവുക, ഇനിയുള്ള വീഡിയോകളൊക്കെ കാണാൻ അഭിപ്രായം പറയാം.
വേറെന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, അത് വലിയ സപ്പോർട്ട് ആയിരിക്കും. റിയാസ്ബ്രോ ക്യാമറയ്ക്ക് പുറകിലുണ്ട്, റിയാസ്ബ്രോക്കും ബിബിൻ ബൈക്കും ഒപ്പം ആഷ്ട്രോ പിക്സൽ. ബൈ ബൈ.